അപ്പോൾ ഒരു ക്വസ്റ്റിംഗ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ അതിനൊന്ന് ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യുക എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ ട്വിസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ലോഡെല്ലാം തന്നിട്ടുണ്ടോ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടോ ഐ ആണോ ടു ഐ ആണോ എന്നൊക്കെ നോക്കുക അപ്പോൾ ആയിമേനെ നമുക്ക് അനലൈസ് ചെയ്യാം നോക്കുമ്പോൾ എ ബി ലെങ്തിൽ ടു ഐ ആണ് ബാക്കി രണ്ടിടത്തും ഐ ആണ് അതിനുശേഷം എന്താണ് അപ്പം നമ്മൾ ഈ ടു ഐയും ഐയും വരുമ്പോഴത്തേക്ക് അത് എവിടെയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളത് നമ്മൾ ആയിമേനെ ഒന്ന് ഉറപ്പിച്ച് വെക്കുക കാരണം അതൊരു എലിമെൻറ്റ് സ്റ്റിഫ്നസ് മെട്രിക്സ് എ ഇ ബൈ അതിലാണ് വ്യത്യാസം വരുന്നത് അതിന് ശേഷം വേറെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതൊരു സിമ്പിൾ ഫ്രെയിമല്ല ഇതൊരു സാധാരണ ഒരു കണ്ടിന്യൂസ് ബീം പോയിട്ട് അതിൻ്റെ നടുക്കുന്ന ഒരു കോളം പോയക്കാണ് അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ഫ്രെയിമിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു വെറൈറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ആദ്യമേ നമ്മൾ ചെയ്ത പോലെ തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡമാണെന്ന് കാരണം സിസ്റ്റം കോർഡിനേറ്റ് കണ്ടുപിടിക്കണം സിസ്റ്റം കോർഡിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് എറ്റ് സിയും ഒന്ന് ബിയും അതെവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയിൽ ഇവിടെ ഒരു റൊട്ടേഷൻ ഉണ്ട് അല്ലേ നമുക്ക് ഈ ടോട്ടൽ സ്ട്രക്ചറിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് രണ്ടാണ് ഒന്ന് ഇവിടുത്തെ റൊട്ടേഷൻ ഇതൊരു ഹിഞ്ച് സ്ട്രക്ചർ ആണ് ഹിഞ്ച് ഒരു റൊട്ടേഷൻ അത് അവിടെ ഉണ്ടാവും പിന്നുള്ളത് ബിയിലാണ് ബിയിലും ഒരു റൊട്ടേഷൻ ഉണ്ട് അല്ലേ അപ്പൊ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ബീം അല്ല ബീം കോളം ജോയിന്റ് അതാണ് ബി എന്ന് പറയുന്നത് ബീം ബീം കോളം ജോയിന്റ് ബീം കോളം ജോയിന്റിൽ എപ്പോഴും ഒരു റൊട്ടേഷൻ അലൗ ചെയ്യും ഓക്കെ മനസ്സിലാക്കിയിരിക്കുക ബീം കോളം ജോയിന്റിൽ എപ്പോഴും ഒരു റൊട്ടേഷൻ അവിടെ ഉണ്ടാകും അപ്പം നമുക്ക് ഞാനിവിടെ എഴുതിട്ടുണ്ട് ദയർ വിൽ ബി ഓൾവേസ് റൊട്ടേഷൻ ഡിസ്പ്ലേസ്മെന്റ് ആറ്റ് എ ബീം ഭീംകളം ജോയിൻറ്റ് ഹെർ ബിസ് എ ബീം കോളം ജോയിൻറ്റ് ഇത് ഞാൻ വിശദീകരിച്ചെഴുതിയിട്ടുണ്ട് അപ്പം രണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം വരും അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റ് രണ്ട് അത് അതെവിടെയൊക്കെയാണെന്ന് ഞാനിവിടെ വരച്ച് കാണിച്ചു സിസ്റ്റം കോർഡിനേറ്ററിൻ്റെ ഫിഗർ ആർ വണ്ണിലും പിന്നെ ഇവിടെ ആർ ടൂം വരും എലമെൻ കോർഡിനേറ്റ് നമുക്കറിയാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഒരു മെമ്പറിൽ രണ്ട് എലമെൻ കോർഡിനേറ്റ് അപ്പോൾ എ ബി ബി സി സി ഡി നമ്പറിംഗ് ശ്രദ്ധിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എലമെൻ കോർഡിനേറ്റ് ഫിഗർ വരച്ചു പിന്നെ നമുക്ക് എന്താണ് ഫിഗ ഫിക്സ്ഡിൻ്റെ മൊവ്മെൻറ്റ് കണ്ടുപിടിക്കണം അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് എ ബിയിൽ ലോഡ് നടുക്ക് ആക്ട് ചെയ്യുന്നുണ്ട് ഒരു യു ഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോഡ് ഷെഡ് ആക്ട് ഓൺലി ആറ്റ് ദ ജോയിൻസ് ജോയിൻസിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യണം അപ്പോൾ ഇക്വൻ ജോയിൻ ലോഡ് യൂസ് ചെയ്താണ് അത് കൺവേർട്ട് ചെയ്യുന്നത് അതിനെ അതിന് ഫിക്സ്ഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം അപ്പോൾ എ ബിയിലെ ഫിക്സഡെൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കണം ബി സിയിലെ ഫിക്സഡിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കണം നമുക്ക് കോളത്തിലെ ഫിക്സ്ഡെൻ്റെ മൊവ്മെൻറ്റ് കണ്ടുപിടിക്കണം പിടിക്കേണ്ട കാരണം എന്താണ് അതിൽ പ്രത്യേകിച്ച് ലോഡ് ആക്ട് ചെയ്യുന്നില്ല അപ്പോൾ എ ബിയിലും ബി സിയിലും ലോഡ് ഉള്ളതുകൊണ്ട് അവിടുത്തെ രണ്ടിലെ ഫിക്സ്ഡേൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കുക എ ബിയിൽ നമുക്ക് ഡബ്ല്യു എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയറും ഡബ്ല്യു ബി എ സ്ക്വയർ ബൈ എൽ സ്ക്വയർ മതി ഇവിടെ മൈനസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ മൈനസ് സെവൻ പോയിൻറ്റ് വും ഇവിടെ പ്ലസ് ഫോർ പോയിൻറ്റ് എയ്റ്റും കിട്ടും അതാണ് ഇവിടെ ആൻഡ് ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസ് വിട്ടേക്കുന്നത് ഇവിടെ നമുക്ക് ഡബ്ല്യു എൽ സ്ക്വയർ യു ഡി എൽ ആയതുകൊണ്ട് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ ട്വൽവാണ് അപ്പോൾ ഇവിടെ മൈനസ് വൺ പോയിന്റ് ഫൈവും ഇവിടെ വൺ പോയിന്റ് ഫൈവും കിട്ടും അപ്പോൾ നമുക്ക് എല്ലാം കൂടെ എഴുതി വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് രണ്ടെണ്ണം കൂടെ കൂട്ടി എഴുതിയാൽ മതി കേട്ടോ എം ബി എയും എം ബി സിയും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് ത്രീ പോയിന്റ് ത്രീ അത് ആൻറ്റിക്ലോക മൈനസാണ് കേട്ടോ ഇവിടെ രണ്ടിടത്ത് മൈനസ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇക്യല ജോയിൻ്റോഡ് വെച്ച് എഴുതി വരച്ച് വെച്ചു ഇതാണ് അനാലിസിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അടുത്തത് ലോഡായിട്ട് സിസ്റ്റം കോർഡിനേറ്റ് നോക്കുക സിസ്റ്റം കോർഡിനേറ്റ് എവിടെയൊക്കെയായിരുന്നു ഇവിടെയല്ലേ ഹാർബണ്ണും ആർച്ചും കാണിച്ചത് നോക്കിയാൽ മതി സിസ്റ്റം കോർഡിനേറ്റിൻ്റെ ഫിഗർ നോക്കിയേ ആറ് വണ്ണും ആർച്ചും അതായത് ഡിഗ്രി ഓഫ് ഫ്രീഡം എവിടെയൊക്കെയായിരുന്നുള്ളത് അതായത് സിസ്റ്റം കോർഡിനേറ്റ് അപ്പോൾ ആറ് വണ്ണും ആർച്ചും വരച്ചു അവിടെ ലോഡപ്പ് ഏതൊക്കെയാണ് മൈനസ് ത്രീ പോയിന്റ് ത്രീയും മൈനസ് വൺ പോയിന്റ് ഫൈവും അപ്പോൾ ലോഡഡ് സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുന്നത് മൈനസ് ത്രീ പോയിന്റ് ത്രീയും മൈനസ് വൺ പോയിന്റ് ഫൈവും കിട്ടി ഡിസ്പ്ലേസ്മെൻറ്റഡ് സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ആറ് വണ്ണും ആർച്ചും നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് സ്റ്റിഫ്നെസ് മെത്തഡാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് അൺനോൺ അപ്പോൾ ആറ് വണ്ണും ആർച്ചു കരുതി തീറ്റ ബി തീറ്റ സി അത് ഇട്ടില്ല എങ്കിലും കുഴപ്പമില്ല ആറ് ഒണ്ണും ആർച്ചു എന്ന് കാണിച്ചാൽ മതി അതുകൊണ്ട് നമുക്കറിയാം ജനറൽ ഫോർമുല നമുക്ക് ആ നമുക്ക് ജനറൽ ഫോർമുല അറിയാം ആർമെട്രിക് ഫിസിക്കൽ ടു കെ ഇൻവേഴ്സിൻ്റു പി കെ എന്ന് പറയുന്നത് വൺ ബൈ എഫ് ആണ് സാധാരണ ഫോർമുല ആർമെട്രിക് ഫിസിക്കൽ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഫിസിക്കൽ ടു ഫ്ലെക്സിബിലിറ്റി ഇൻറ്റു ലോട്ട് മെട്രിക്സ് ഫ്ലെക്സിബിലിറ്റിയുടെ ഇൻവേഴ്സ് ആണ് സ്റ്റെഫ്സിനസ് അതുകൊണ്ട് കെ ഇൻവേഴ്സ് വന്നു അപ്പോൾ കെ ഇൻവേഴ്സിൻ്റെ ഫോർമുലെല്ലാം കെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും അതിൻ്റെ ഫോർമുല ബി ട്രാൻസ്പോസ് ഇൻറ്റു കെ എസ് ഇൻറ്റു ബീറ്റ ബീറ്റ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആണ് അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ ആർ വൺ ഇസിക്കൽ ടു വൺ കൊടുക്കുകയാണ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ വണ്ണിൽ നമ്മൾ കൊടുക്കുകയാണ് സിസ്റ്റം കോർഡിനേറ്റ് ഇതാണ് എലമെൻറ്റ് കോർഡിനേറ്റ് ഫിഗർ ഇതാണ് സിസ്റ്റം കോർഡിനേറ്റിൽ ഫസ്റ്റ് കോർഡിനേറ്റ് ആർ വണ്ണിൻ്റെ ഇവിടെ വൺ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ വണ്ണിലും ടൂലും ത്രീയിലും ഫോറിലും ഫൈവിലും സിക്സിലും വരുന്ന ചേഞ്ചസ് ഇൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് അതാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ആർ വൺ വൺ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു വൺ തീറ്റ ഐസിക്കല് വൺ ഡിഗ്രിയിൽ അതവിടെ റൊട്ടേഷൻ അലൗ ചെയ്യാണ് ഇവിടെ നമ്മളൊരു വൺ റൊട്ടേഷൻ അലൗ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് അത് റിക്കുലിബ്രത്തിലാകുമ്പോൾ ആകുമ്പോൾ ഇവിടെയും ഇവിടെയും അതേപോലെ തന്നെ വൺ ഉണ്ടാകും അന്നാലേ അത് ലിബ്രത്തിൽ നിൽക്കത്തുള്ളൂ ഇവിടെയാണ് നമ്മളിപ്പോൾ വൺ തീറ്റയില് അല്ലെങ്കിൽ തീറ്റ ഐസിക്കല് വൺ റേഡിയൻ അല്ലെങ്കിൽ വൺ ഡിഗ്രി റേഡിയനിൽ നമ്മളിവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെ ആറുമോണി ഫീൽഡ് വൺ എന്ന് പറയുമ്പോൾ ഇവിടെയും വരും ഇവിടെയും വരും പിന്നെതാണ് ഇവിടെയും വരും അതാണ് ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കോളം വന്നുകൊണ്ട് നമുക്ക് തീറ്റ ഇവിടെ വൺ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെയും മൺ വരും ഇവിടെയും മൺ വരും ഇവിടെയും മൺ വരും അപ്പോൾ ഇതിൽ എങ്ങനെയാണ് വൺ അല്ല സീറോ ഫസ്റ്റ് കോർഡിനേറ്റ് സീറോ സെക്കൻഡ് കോർഡിനേറ്റ് വൺ തേർഡ് കോർഡിനേറ്റ് വൺ ഫോർത്ത് കോർഡിനേറ്റ് സീറോ ഫിഫ്ത്ത് കോർഡിനേറ്റ് ഇവിടെ ഫിഫ്ത്ത് കോർഡിനേറ്റ് ആണ് ഇലവൻ കോർഡിനേറ്റ് നോക്കി ഇവിടെ ഫൈവ് എന്നാണ് നമ്പർ ചെയ്തേക്കുന്നത് അപ്പോൾ ഫിഫ്ത് കോർഡിനേറ്റ് വരും വൺ അതാണ് സീറോ വൺ വൺ സീറോ വൺ സീറോ എന്ന് പറഞ്ഞ് വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ട്വിസ്റ്റ് എന്ന് പറയാനുള്ളത് ആർച്ച് നമുക്കറിയാം ഇവിടെ ലാസ്റ്റ് ഇവിടെ ആർച്ച് സെക്കൻഡ് സിസ്റ്റം കോർഡിനേറ്റ് ആർച്ചു ഇവിടെ ഒരു വൺ കൊടുക്കുമ്പോൾ ഇവിടെ മാത്രമേ വൺ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ സീറോ 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 വൺ സീറോ 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 ഫോർത്ത് കോർഡിനേറ്റ് വൺ പിന്നെ ഇത് രണ്ടും സീറോ അപ്പോൾ ബീറ്റ ടു നമുക്ക് കിട്ടി പിന്നെ നമുക്ക് ബീറ്റ രണ്ടും കൂടെ എഴുതാം ബീറ്റ ട്രാൻസ്ഫേഴ്സ് ചെയ്ത പിന്നെ ഇ ഐ ബി എല്ലാണ് ഫോർമുല എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കെ എസ് ഇ ഐ ബി എല്ലാണ് അപ്പോൾ ആദ്യത്തെ മെമ്പറിൽ ടു ഇ ഐ ആണ് വരുന്നത് അങ്ങനെ കെ ഇ റ്റൂല് ഇ ഐയും ഇതിൽ ഇ ഐ വരും ഞാൻ എല്ലാം തൊട്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും അപ്പോൾ ഈ ഐ കെ എസ് മൊത്തത്തിലെഴുതി കെ മാട്രിക്സ് കണ്ടുപിടിക്കാണ്ട് ബിറ്റ ട്രാൻസ്ഫോസിൻറ്റു കെ എസ് ഇൻറ്റു ബിറ്റ ഓക്കെ ബാക്കി നിങ്ങൾക്കറിയാം ഫില്ല് ചെയ്താൽ മതി ബാക്കി ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ ട്വിസ്റ്റ് ഞാൻ പറഞ്ഞു തന്നു അപ്പോൾ ഇതേപോലത്തെ ഒരു പ്രോ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം ഓക്കെ താങ്ക്